കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. സമൂഹമാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചരണം നടത്തിയതിന്റെ പേരിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ മട്ടന്നൂർ, ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രിക്കെതിരെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു മാധ്യമങ്ങളോട്. ഈ വിഷയത്തിലാണോ ഇപ്പോൾ സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്? കേന്ദ്രമന്ത്രിക്കെതിരെ കേസെടുക്കുക എന്നത് ഒരു അപൂർവമായ നടപടിയാണ്. ഇന്നലെ മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചിരുന്നു സാമൂഹിക സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ ആര് ശ്രമിച്ചാലും ഏത് കേന്ദ്രമന്ത്രിയാണെങ്കിലും കേസെടുക്കുമെന്ന് ഇന്നലെ മുഖ്യമന്ത്രി സൂചിപ്പിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പരാതി നൽകിയത് ആരാണ്? ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അർജുൻ? അരുൺകുമാർ, സെൻട്രൽ എറണാകുളം സെൻട്രൽ പോലീസാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ സ്ഫോടനം ഉണ്ടായതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇത്തരത്തിൽ മതസ്പർദ്ധയും അതുപോലെ തന്നെ ഭിന്നതയുമൊക്കെ തന്നെ ഉണ്ടാക്കാൻ ഇടയാക്കുന്ന വിദ്വേഷജനകമായ ചില കാര്യങ്ങൾ പങ്കുവച്ചു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 153A വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ആരുടെ പരാതിയിലാണെന്ന് വ്യക്തമല്ല, സ്വമേധയാ കേസെടുത്തിരിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഈ സ്ഫോടനത്തിന് പിന്നാലെ സമാനമായ രീതിയിൽ ഇത്തരത്തിൽ വ്യാജ പ്രചരണങ്ങളും ഇത്തരത്തിൽ ഭിന്നതയുണ്ടാക്കുന്ന വിദ്വേഷജനകമായ പ്രചരണങ്ങളും നടത്തിയവർക്കെതിരെ നിയമ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞതായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ പരാമർശം വിവാദമായതിന് പിന്നാലെ അതിനെതിരെ മുഖ്യമന്ത്രി തന്നെ രംഗത്തെത്തുകയും അതിന് മറുപടിയുമായി ഇന്നലെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മറുപടി നൽകുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു വകുപ്പ് അതും ജാമ്യം ലഭിക്കുന്നതാണ്. പക്ഷേ മറ്റൊരു വകുപ്പ് ജാമ്യം ലഭിക്കാത്ത വകുപ്പാണ്. ഇതിൻ്റെ തുടർ നടപടികൾ എന്തൊക്കെ ആയിരിക്കും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടി വരുന്നത്. കാരണം ഇത് ഒരു സംസ്ഥാന പോലീസ് ഒരു കേന്ദ്രമന്ത്രിക്കെതിരെ ഇത്തരമൊരു കേസിൽ ഇത്തരമൊരു വിവാദമായ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. എന്തായാലും ഇതിൽ കേന്ദ്രമന്ത്രിയുടെ അടക്കം പ്രതികരണം വരേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിൽ പ്രചാരണം നടത്തുന്നവർക്ക് എതിരെയൊക്കെ തന്നെ കേസെടുക്കുമെന്ന് നേരത്തെ തന്നെ മുഖ്യമന്ത്രിയും പോലീസും ഒക്കെ തന്നെ അറിയിച്ചതാണ്. സമൂഹ മാധ്യമങ്ങളിൽ രാജീവ് ചന്ദ്രശേഖർ പങ്കുവച്ച ചില കാര്യങ്ങളുടെ ചില ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ, മറ്റെന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന കാര്യമൊക്കെ തന്നെ പോലീസ് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. അർജുൻ മട്ടന്നൂർ, ഞാൻ മനസ്സിലാക്കുന്നത് ട്വീറ്റ് ചെയ്തതിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് എന്നാണ്. ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കാൾ ഈ കളമശ്ശേരിയിൽ സ്ഫോടനമുണ്ടാകുന്ന സമയം കേന്ദ്ര ഐടി മന്ത്രി കൂടിയായ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ഡേർട്ടി ഷെയിംലെസ് അപ്പീസ്മെൻ്റ് പൊളിറ്റിക്സ് ബൈ ഡിസ്ക്രെഡിറ്റഡ് CM എന്ന് തുടങ്ങിയ ട്വീറ്റിൽ സിറ്റിംഗ് ഇൻ ഡൽഹി ആൻഡ് പ്രൊട്ടസ്റ്റിംഗ് അഗേൻസ്റ്റ് ഇസ്രായേൽ വെൻ ഇൻ കേരള കോൾസ് ബൈ ടെററിസ്റ്റ് ഹമാസ് ഫോർ ജിഹാദീസ് കോസിംഗ് അറ്റാക്സ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അതായത് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വിഭാഗത്തെ സംശയത്തിന് മുനയിൽ നിർത്തുന്ന തരത്തിൽ സാമൂഹിക സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ട്വീറ്റ് ചെയ്തിരിക്കുന്നു എന്നതായിരിക്കും ഒരു പക്ഷേ കേസെടുത്തിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലേക്കും ഇതിനെയും കേസെടുത്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ കേസ് വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അപൂർവമായ നടപടികളിൽ ഒന്നായിട്ട് മാറും. കേന്ദ്ര മന്ത്രിക്കെതിരെ കേസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അർജുൻ മട്ടന്നൂർ, ഇതിൽ ഈ ട്വീറ്റാണോ പരാതി? ഇത്തരം സ്പർദ്ധ പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു. ഇതിൽ ആ ട്വീറ്റുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ കേസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ അർജുൻ? അങ്ങനെ തന്നെയാണ് അരുൺകുമാർ നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞ ചില കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസ് എന്ന് മാത്രമാണ് പോലീസ് പറയുന്നത്. ഇതിൽ ട്വീറ്റ് അടക്കമുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും സ്വാഭാവികമായും പോലീസ് പരിഗണിച്ചിരിക്കുക. ഇത് ഈ ട്വീറ്റ് വിവാദമായതിന് പിന്നാലെ നിരവധി ആളുകൾ, നിരവധി സംഘടനകളൊക്കെ തന്നെ ഇത്തരത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവിധ സ്റ്റേഷനുകളിൽ പരാതി നൽകിയിരുന്നു. എന്തായാലും ഇപ്പോൾ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെതിരെ ഇപ്പോൾ നിർണായകമായ വകുപ്പുകളും ചുമത്തിയിരിക്കുന്നു. 153A വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ഇതുപ്രകാരം അദ്ദേഹത്തെ ഇനി ഏത് തരത്തിലാണ് തുടർ നടപടികൾ എന്നത് കാത്തിരുന്ന് കാണണം. ചോദ്യം ചെയ്യുമോ, മറ്റ് അറസ്റ്റടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമോ എന്നതൊക്കെ തന്നെ കാത്തിരുന്ന് കാണണം. എന്തായാലും എറണാകുളം സെൻട്രൽ പോലീസ് ഇപ്പോൾ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെതിരെ കേസെടുത്തിരിക്കുന്നു.
Right, Rajiv Chandrasekharinte case edutirikkukayanu Ernakulam Central Police Samuhika Madhyamangalilude സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങിയ വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 183A വകുപ്പാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിക്കെതിരെ എടുത്തിരിക്കുന്നത്.